ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ചാമ്പയ്ക്ക. ഈ ചാമ്പയ്ക്കയ്ക്ക് പുളിയാണെന്നോ അല്ലെങ്കിൽ പുളിയും മധുരവും കലർന്ന ഒരു രുചിയാണെന്നോ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയണമെങ്കിൽ അത് ഞാൻ കഴിക്കണം. നമ്മുടെ മുൻ ഡി ജി പി സർ അലക്സാണ്ടർ ജേക്കബ് സർ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറയുമ്പോൾ, കമ്മ്യൂണിസ്റ്റുകാരും യുക്തിവാദികളും അദ്ദേഹത്തെ കളിയാക്കുന്നു, അദ്ദേഹത്തെ അന്ധമായി വിമർശിക്കുന്നു. ഏതൊരാളെയും നമുക്ക് വിമർശിക്കാം, നമുക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഒരാൾ പറയുന്നത് നല്ലതെങ്കിൽ, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ പാഠം ഉൾക്കൊള്ളാൻ സാധിക്കുന്നെങ്കിൽ, പാഠം ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മളത് തീർച്ചയായിട്ടും ഉൾക്കൊള്ളണം. അതൊക്കെ നമുക്കൊരു തരം മോട്ടിവേഷനാണ്, നമുക്കൊരു പോസിറ്റീവ് തിങ്കിങ് കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ മുൻ ഡി ജി പി സർ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറയുന്നു, നമുക്ക് ഒരു ക്ലിപ്പ് ഒന്ന് കേൾക്കാം. നിങ്ങളോട് സംസാരിക്കുന്ന എൻ്റെ ജീവിതത്തിലും ഇതുപോലൊരു സംഭവം. 4 വയസ്സുവരെ ഞാൻ ഊമനും ബധിരനുമായിരുന്നു. എനിക്ക് സംസാരശേഷി ഉണ്ടായിരുന്നില്ല. കേൾക്കുമായിരുന്നോ എന്നപ്പനമ്മയ്ക്ക് സംശയമുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ്റെ അടുത്ത് നാട്ടുകാരും കൂടെ പഠിപ്പിക്കുന്ന സാറന്മാരും എന്ന് പറയും, അയ്യോ എൻ്റെ ജേക്കബ് സാറെ ഇതുപോലൊരു ഊമനും ബധിരനുമായ ഒരു കുട്ടി സാറിന് ജനിച്ചു പോയല്ലോ, എന്തൊരു ശാപം എന്നൊക്കെ പറയുമായിരുന്നു. എന്റെ അച്ഛൻ എനിക്ക് 4 വയസ്സുള്ളപ്പോൾ തൃശ്ശൂരില് ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ ചെയ്തിട്ട് ബസ്സിൽ കയറിയപ്പോൾ ബസ്സിനകത്ത് 9 സീറ്റ് ഒഴിഞ്ഞ് കിടപ്പുണ്ട്. പക്ഷെ ഒരാള് കമ്പയെ പിടിച്ചോണ്ട് തൂങ്ങി നിൽക്കുകയാണ്. എന്റെ അച്ഛൻ പറഞ്ഞു, താൻ ഇരിക്കട്ടെ, ഇവിടെ 9 സീറ്റ് ഒഴിഞ്ഞ് കിടക്കുകയല്ലേ. അയാൾ പറഞ്ഞു, ഞാൻ ഈ സന്യാസിയുടെ ശിഷ്യനാണ്, സന്യാസി ഇരിക്കുമ്പോൾ സന്യാസിക്ക് തുല്യനായി ഞാൻ ഇരിക്കാൻ പോകാൻ അവിടെ ഞാൻ നിൽക്കുക. സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടല്ലോ, തൃശ്ശൂര് ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് പങ്കെടുക്കാൻ പോവുകയാണ് നമ്മുടെ ജേക്കബ് സാറിന്റെ ഫാദർ. ഇതുവരെ നമ്മൾ ഇദ്ദേഹത്തെ മാത്രം സഹിച്ചാൽ മതിയായിരുന്നു. അപ്പൊ ഇദ്ദേഹം ബധിരനും ഊമയുമായിരുന്ന അത്രേ ആ അവസ്ഥയായിരുന്നു നല്ലത് എന്നല്ലേ ഇപ്പൊ നിങ്ങളുടെ മനസ്സ് പറയുന്നത്? അങ്ങനെ തന്നെ തുടർന്നാ മതിയായിരുന്നെന്ന് പോട്ടെ. അദ്ദേഹം കയറിയ ബസ് അതിൽ 9 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുമ്പോൾ ഒരാൾ മാത്രം കമ്പിയിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. എന്താണ് എന്നല്ലേ ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത്? എന്തായിരിക്കും അദ്ദേഹം നിൽക്കുന്നത് എന്നല്ലേ ചിന്തിക്കുന്നത്? അത് നമുക്ക് റിട്ടയർഡ് ഡി ജി പി സാറിന്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കാം. എന്റെ അച്ഛന് വളരെ പരിഹാസം തോന്നി. 9 സീറ്റ് ഒഴിഞ്ഞിടക്കുന്ന ഒരു ബസ്സിൽ ഈ മനുഷ്യൻ 300 കിലോമീറ്റർ നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടം. അച്ഛനായോട് പറയാൻ തുടങ്ങി, എന്നാ നീ തറയിലങ്ങി ഇരിക്കടാ, ഗുരുവിന് തുല്യനല്ല, നീ തറയിലങ്ങി ഇരുന്ന. ഇത് പറയാൻ തുടങ്ങപ്പോൾ തന്നെ ഈ 80% ശരീരം നഗ്നനായിരിക്കുന്ന സന്യാസി എന്റെ അച്ഛനോട് സംസാരിക്കാൻ തുടങ്ങി. പെർഫെക്റ്റ് ഇംഗ്ലീഷ്. യു ആർ മിസ്റ്റർ പി ജി ജേക്കബ്, യു ആർ കം ടു തൃശ്ശൂർ ടു അറ്റൻഡ് ദ ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം. യു ആർ എ ടീച്ചർ ഇൻ പട്ടം സെന്റ് മേരീസ്. നിന്റെ ഫാം അമ്പരന്ന് പോയി. ഹിമാലയത്തിൽ തപസ്സിരിക്കുന്ന ഒരു സന്യാസി, ശരീരത്തിന് 80% വസ്ത്രമില്ലാത്ത ഒരാൾ ഇങ്ങനത്തെ ഇംഗ്ലീഷിൽ എങ്ങനെ സംസാരിക്കുന്നു? തന്നെയുമല്ല, എന്റെ അച്ഛന്റെ പൂർവ്വചരിത്രങ്ങളും കുടുംബ ബന്ധങ്ങളും ഒക്കെ ഈ സന്യാസി പറയാം. അമ്പരപ്പോടെടുന്ന എന്റെ അച്ഛൻ അതെല്ലാം കേട്ടു. 9 സീറ്റുകളൊക്കെ അവിടെ കിടന്നോട്ടെ, അതൊന്നും എന്റെ വിഷയമല്ല. പക്ഷേ ഞാൻ ആയിരിക്കുന്ന സന്യാസിയെ കണ്ടോ, ഞാൻ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്. അദ്ദേഹം ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് തുല്യനായി ഞാനും കയറി ഇരിക്കുകയോ? ഏയ് ഇല്ല. അപ്പൊ അലക്സാണ്ടർ ജേക്കബ് സാറിന്റെ അച്ഛന് ഒരു പുച്ഛം, ഒരു പരിഹാസത്തോടെ അദ്ദേഹത്തെ നോക്കുന്നു. എന്നിട്ട് 300 കിലോമീറ്റർ ഗുരുഭക്തിയാൽ നിന്ന് യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യന്റെ, ഒരു ശിഷ്യന്റെ, ഒരു ഭൃത്യന്റെ വിനയാന്വിതമായ ഭക്തിസാന്ദ്രമായ ആ മനസ്സ് നമ്മളാരും നിസ്സാരമായി കാണരുത്, കാണാൻ പാടില്ല. വളരെ ഗൗരവത്തോടുകൂടി തന്നെ നമ്മളും കാണുന്നു. നമ്മളും വേണമെങ്കിൽ അദ്ദേഹത്തിനൊന്ന് സല്യൂട്ട് അടിക്കുക. വേണ്ടല്ലേ, നമസ്തേ പറഞ്ഞാൽ മതിയല്ലേ. അപ്പോൾ അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ, ശിഷ്യൻ ഇത് പറയുന്നത് കേട്ട് 80% നഗ്നനായ സന്യാസി വര്യൻ വേഗം ഇദ്ദേഹത്തോട് പറയാണ്. അപ്പൊ പിന്നീട് അലക്സാണ്ടർ ജേക്കബ് സാറിന്റെ അച്ഛൻ പറഞ്ഞു, നോക്കി നീ എന്നാ തറയിലെങ്കിലും ഇരിക്കും, ബല പിടിച്ചവനെ
ഇല്ല ഇരിക്കുന്നില്ല, ഞാൻ ഇങ്ങനെ നിന്നോളാം പറഞ്ഞു. ഈ സന്യാസി വര്യൻ പെട്ടെന്ന് 80% നഗ്നനാണ്. അദ്ദേഹം ഇംഗ്ലീഷിൽ ചോദിച്ചു. ഇവരൊക്കെ ഇംഗ്ലീഷ് വിട്ടിക്ക് അദ്ദേഹത്തിനൊരു പരിഹാസം. നമ്മുടെ മുൻ ഡി ജി പി സാറിൻ്റെ അച്ഛന്, നിങ്ങൾ ജേക്കബ് അല്ലേ? നിങ്ങൾ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് പങ്കെടുക്കാൻ പോവുകയല്ലേ തൃശ്ശൂര്? അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ പൂർവകാല ചരിത്രങ്ങളൊക്കെ അടിക്കടി അങ്ങനെ സ്വാമി പറയാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ കുടുംബ ബന്ധങ്ങളൊക്കെ കേട്ട് ജേക്കബ് സേറിൻ്റെ അച്ഛൻ അന്തം വിട്ടു. അന്തമിടൽ അങ്ങനെ അല്ലല്ല, അന്തം വിട്ടു. ബാക്കി അദ്ദേഹത്തിന്റെ നാവിലൂടെ കേൾക്കാം. അമ്പരം പോടെടുന്ന എന്റെ അച്ഛൻ അതെല്ലാം കേട്ടു. പണ്ടി തിരുവനന്തപുരം തെരഞ്ഞപ്പം എന്റെ അച്ഛൻ പറഞ്ഞു, ഗുരു അന്ന് അങ്ങനെ ഇറങ്ങി എന്റെ വീട്ടിൽ വന്ന വല്ല ഭക്ഷണം കഴിച്ചേ, ഞാൻ അങ്ങനെ തമ്പാനൂർ കൊണ്ടു നിന്ന് കന്യാകുമാരിക്ക് കയറ്റി അയക്കാം. കരയെ സന്യാസി പറഞ്ഞു, ഞാൻ ഹിമാലയ സാനുക്കൾ തപസരിക്കുന്ന കാളിഭക്തനായ ഒരു സന്യാസിയാണ്. ഞങ്ങളുടെ വ്രതപ്രകാരം ഒരു നിശ്ചിത കാലഘട്ടം കഴിഞ്ഞാൽ ഈ ഇന്ത്യയുടെ തെക്കേറ്റത്തുള്ള ദേവിയെ പോയി തൊഴുതിട്ട് തിരിച്ചു വരണം, എങ്കിലേ മന്ത്രം ബാക്കി ചെയ്യാൻ പാടും. അവിടെ ഞാൻ ദേവിയെ തൊഴാൻ വേണ്ടി പോവാണ്. അച്ഛൻ പറഞ്ഞു, തമ്പാനോട് ഞാൻ അങ്ങനെ കേട്ടിവിടാം. അദ്ദേഹം പറഞ്ഞാൽ ഒന്നും വേണ്ട, ഞാൻ ദേവിയെ തൊഴുതിട്ട് തിരിച്ചു വരുമ്പോൾ സാറിന്റെ വീട്ടിൽ വന്നോളാം. എന്റെ അച്ഛൻ പറഞ്ഞു, എന്റെ അഡ്രസ് ഞാൻ തരാം. സന്യാസി പറഞ്ഞു, ഈ ബസ്സിലിരിക്കുന്ന എല്ലാവരുടെയും അഡ്രസ് എനിക്കറിയാം, സാറിന്റെ അഡ്രസ് എനിക്കറിയാം, ഞാൻ കറക്റ്റ് അങ്ങ് വന്നോളാം. സന്യാസി അങ്ങ് പോയി. സന്യാസി കന്യാകുമാരി ദേവിയെ പോയി തൊഴുതാൽ 3 ദിവസമായപ്പോ എന്റെ വീട്ടിൽ വന്നു. എന്നിട്ട് എന്റെ അച്ഛനോട് പറഞ്ഞോ, ഇന്ന് സ്ത്രീകളാരും എന്റെ മുമ്പിൽ വന്നേക്കാം. അപ്പോൾ തൃശ്ശൂര് ട്രെയിനിങ് തിരുവനന്തപുരത്ത് വണ്ടി എത്താ, കഥയിൽ ചോദ്യമില്ല, നിങ്ങൾ ചോദിക്കണ്ട. അങ്ങോട്ട് കേട്ടാൽ മാത്രം മതി, ഇങ്ങോട്ടൊന്നും ചോദിക്കണ്ട. ഇത്രയും കാലമായി ഇതുവരേക്കും ഡി ജി പി സാറിനെതിരെ ഒരു ചെറുവിരൽ പോലും ഒരു കുഞ്ഞും അനക്കാൻ ധൈര്യം കാണിക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ വിശാലമായ വിജ്ഞാനവും മതങ്ങളെക്കുറിച്ചുള്ള പഠനത്തിലെ അവഗാഹവും നൈപുണ്യവും അറിയുന്നവരായതുകൊണ്ടാണ്. ഹൈന്ദവ വേദികളിൽ പോയാൽ അവരെ മാക്സിമം സുഖിപ്പിച്ച് കുളിപ്പിച്ച് കിടത്തും. ഇനി മുസ്ലിമുകളുടെ വേദിയിൽ പോയാലോ, കോയാമാര് തന്നെ സ്വർഗം. ഇനിയും ക്രൈസ്തവ വേദിയിൽ പോയാലോ, യേശു അപ്പോസ്തലനായിരുന്നു അദ്ദേഹം. അപ്പോ ബാക്കി നിങ്ങൾ കേട്ടല്ലോ. 3-ാമത്തെ ക്ലിപ്പില് വണ്ടി തിരുവനന്തപുരത്തെത്തി. അപ്പോ ജേക്കബ് സാറിന് തോന്നി, അതായത് അലക്സാണ്ടർ സാറിൻ്റെ അച്ഛന് തോന്നി, ഭക്ഷണം വെള്ളമൊന്നും ഇല്ലാതെ കിടക്കുകയാണ്, അതുകൊണ്ട് സന്യാസി വരൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ ഭക്ഷണമൊക്കെ തരാം, കഴിക്കാനും കുടിക്കാനും കിടക്കാനും ഒക്കെയുള്ള സൗകര്യം ചെയ്തു തരാം, അതുകൊണ്ട് അങ്ങ് എൻ്റെ വീട്ടിലേക്കൊന്ന് വരണം. അപ്പോൾ നമ്മുടെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഹിമാലയ സാനുക്കളിൽ തപസ്സിലിരിക്കുന്ന ഒരു കാളീഭക്തനായ സന്യാസിയാണ്, അതുകൊണ്ട് ഞങ്ങളുടെ വ്രതപ്രകാരം ഒരു നിശ്ചിത കാലഘട്ടം കഴിഞ്ഞാൽ ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള ദേവിയെ തൊഴുതിട്ട് തിരിച്ചു വരണം, എന്നാലേ ഞങ്ങളുടെ മന്ത്രങ്ങൾ ഫലിക്കൂ. അപ്പോൾ വീണ്ടും അദ്ദേഹം തുടർന്നു, ഞങ്ങളുടെ എൻ്റെ വീട്ടിലൊന്ന് വരണം, താങ്കൾ എന്തായാലും എൻ്റെ വീട്ടിൽ വന്നേ പറ്റും, ഞാൻ അഡ്രസ്സ് തരാം. പെട്ടെന്നൊരു പേന എടുത്തു, അധ്യാപകനാണല്ലോ, പെട്ടെന്നൊരു പേന എടുത്തു എഴുതാൻ തുടങ്ങുമ്പോൾ സന്യാസി, വേണ്ട ഞാൻ വന്നോളാം, ഞാൻ വന്നോളാം, ഈ ബസ്സിലിരിക്കുന്ന മുഴുവൻ ആൾക്കാരുടെയും അഡ്രസ്സ് എനിക്കറിയാം, വേണമെങ്കിൽ അവരുടെ പൂർവ്വ ഹിസ്റ്ററിയും ഒക്കെ ഞാൻ പറഞ്ഞുതരും. നിങ്ങളെക്കുറിച്ച് പറഞ്ഞില്ലേ നിങ്ങൾ പട്ടം സെന്റ് മേരീസിൽ പഠിപ്പിക്കുന്ന അധ്യാപകനാണെന്ന്, നിങ്ങൾ ജേക്കബാണെന്ന് പറഞ്ഞില്ലേ നിങ്ങളുടെ കുടുംബ പശ്ചാത്തലം പറഞ്ഞില്ലേ, അതുപോലെ ഈ ബസ്സിലിരിക്കുന്ന മുഴുവൻ ആൾക്കാരുടെയും ചരിത്രങ്ങൾ കൃത്യമായിട്ട് എനിക്കറിയാം, ഞാനങ്ങ് വന്നോളാം, നിങ്ങൾ വയ്ക്കോ. സത്യത്തിൽ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ്? ആ സന്യാസി ഒന്ന് കണ്ടിരുന്നെങ്കിൽ കോവിഡ് എത്ര കാലം നിൽക്കുമെന്നും എത്ര പേര് മരിക്കുമെന്നും അതിനുള്ള മരുന്നാർ കണ്ടുപിടിക്കുമെന്നും, അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് നമുക്ക് മരുന്ന് കൊണ്ടുവരിപ്പിക്കാമായിരുന്നു, അതല്ലെങ്കിൽ ഇപ്പം ചിന്തിക്കുന്നത് അതുമല്ല. ലോക്ക്ഡൗൺ എത്ര കാലം നിലനിൽക്കും അതാണ് അല്ല, അതോ സർക്കാർ പറഞ്ഞ റേഷൻ സാധനങ്ങൾ ഉടനെ കാണും റേഷൻ കടയിൽ വരുമോ എന്നാണ്, അതോ ഇന്നെന്തെങ്കിലും തിന്നാനോ കുടിക്കാനോ കിട്ടുമെന്നാണോ, തരാനുള്ള പൈസ തരുമോ ഇല്ലേ എന്നറിയണമെങ്കിൽ നമുക്ക് ആ സന്യാസി ഒന്ന് കണ്ടു ചോദിക്കാം. ഇങ്ങനെ പലതരത്തിലുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് മിന്നിമറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭക്തി
നിങ്ങൾ വിസ്മരിച്ചു കളയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കന്യാകുമാരിയിലെ ദേവിയെ തൊട്ട് വണങ്ങി മൂന്നാം ദിവസം നമ്മുടെ സന്യാസി വര്യൻ ജേക്കബ് സാറിൻ്റെ വീടിന് മുമ്പിൽ നിൽക്കുന്നു. അങ്ങനെ സാർ എഴുന്നേറ്റ് വന്നപ്പോൾ നമ്മൾ ബസ്സിൽ കണ്ട സന്യാസി ഇതാ നിൽക്കുന്നു എൻ്റെ വീടിന് മുന്നിൽ. അപ്പോൾ ഞാൻ ആരോടും ചോദിച്ചും പറഞ്ഞൊന്നുമില്ല, നേരെ കയറി ഇങ്ങ് വന്നു. ഉമ്മാടെ വീട്ടിൽ വാപ്പ പോകുന്നത് പോലെ കയറി ഇങ്ങ് വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അച്ഛനോട്, ആരും കിടക്കാത്ത പായ ഉണ്ടാക്കിയവൻ കിടന്നിട്ടുണ്ടാവുക ഇല്ല, എനിക്ക് കിടക്കാൻ വേണം. പിന്നെ നിങ്ങളുടെ കിണറിൽ ഒരു തൊട്ടിയല്ലേ ഉള്ളൂ, ഒരു തൊട്ടിയും കൂടെ വാങ്ങിക്കോ. കിണറിറക്കാൻ വന്നാണോ എന്നറിയില്ല, രണ്ടറ്റത്തും തൊട്ടി കെട്ടണം. ഓ, അങ്ങനെ ഇദ്ദേഹം അമ്മയോടൊരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട്, അത് നമുക്ക് കേൾക്കാം. ഇതുവരെ ഒരു മനുഷ്യനും കിടക്കാത്ത ഒരു പാ എനിക്ക് കിടക്കാൻ തരണം, പിന്നെ ഒരു തൊട്ടിയോടെ വാങ്ങിച്ചോണ്ടോ, നിങ്ങളുടെ കിണറ്റിലെ കയറിന്റെ രണ്ടറ്റത്ത് ഓരോ തൊട്ടി കെട്ടിയിട്ടു, എന്നിട്ട് കണ്ടിന്യൂസ് ആയി വെള്ളം കോരി എനിക്ക് ഒഴിച്ച് കുളി കുളിക്കണം. നാളെ എന്റെ ഫാദർ വന്ന എന്റെ അമ്മയോട് പറഞ്ഞു, സന്യാസിന് മുമ്പിൽ നിന്ന് പെട്ടുകളയരുത്, ദുർവാസാവുന്ന ഒരു സന്യാസിയുടെ കഥ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഫാദറിന് വലിയ പേടിയാണ്, ഈ സന്യാസി വന്ന ശാപം വല്ലേ പിടിച്ചേന്തി. അദ്ദേഹം ഉടൻ തന്നെ ഒരു മെത്തപ്പ വാങ്ങിച്ചോണ്ടോ, അതൊരു ആരും കിടക്കാത്ത മെത്തപ്പ സന്യാസി കിടക്കാനോ, ഓരോരു തൊട്ടി വാങ്ങിച്ചോണ്ടോ, കിണറ്റിലെ കയറിന്റെ രണ്ടറ്റത്തും തൊട്ടി കിട്ടി. എന്നിട്ട് ഇദ്ദേഹം രാത്രി മുഴുവൻ എന്തൊക്കെയോ മന്ത്ര തന്ത്ര ഭയം, എനിക്ക് ഓർമ്മയുണ്ട് ഇദ്ദേഹത്തിന്റെ വലിയ മന്ത്രതന്ത്രങ്ങൾ നടക്കുന്നു. അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് നേരെ കിണറിന്റെ അടുത്ത് പോയിരുന്നു. അപ്പൊ ഈ ശിഷ്യൻ 101 കുടം ഏത് കയർ അങ്ങോട്ട് ഒഴിച്ചാലും ഒരു തൊട്ടി വെള്ളം വലിയ വരും, കണ്ടിന്യൂസ് ആയിട്ട് ഒഴിച്ചു. 101 കുടം വെള്ളം തലയിൽ വീണ് കഴിഞ്ഞപ്പോൾ ജേക്കബ് സാർ തന്റെ ഭാര്യയെ അടുത്തു വിളിച്ചു. എടി, സന്യാസി പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളാരും ഇന്നെന്റെ മുന്നിൽ വരരുതെന്ന്. എന്താണെന്ന് അറിയില്ല, അദ്ദേഹത്തിന്റെ പാതിവൃത്യം തകർന്നു പോകുമോ, അറിയില്ല. സന്യാസി ആയതുകൊണ്ടേ കന്യാകുമാരി എന്ന് പറഞ്ഞു വിട്ടുകയാണ് നിങ്ങൾ സ്ത്രീകളെയൊന്നും കാണരുത്, അതോ സ്ത്രീകളെ കണ്ടാൽ അദ്ദേഹത്തിന് മുൻകോപം വരുമോ, അതോ അദ്ദേഹത്തിന്റെ തപസ്, വേദവ്യാസന്റെ തപസ്സിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഇങ്ങോട്ടൊന്നും ചോദിക്കേണ്ട എന്ന് ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇങ്ങോട്ടൊന്നും ചോദിക്കേണ്ട. അലക്സാണ്ടർ സാറിന്റെ അമ്മയെ വിളിച്ചിട്ട് അച്ഛൻ പറഞ്ഞു, സന്യാസിന്റെ മുമ്പിൽ അങ്ങ് പെട്ടുപോകരുത്, അദ്ദേഹത്തിന്റെ ശാപം പിടിച്ചു പറ്റരുത്. നീ കേട്ടിട്ടില്ലേ ദുർവാസാവ് എന്ന് പറഞ്ഞ ഒരു മഹർഷിയെ കുറിച്ചിട്ട്? അപ്പോ ആ മുനിയെപ്പോലെ അദ്ദേഹം എന്തെങ്കിലും ചെയ്തു കളയും. അങ്ങനെ ഇദ്ദേഹം ആ പായൽ കിടന്നു. സന്യാസി രാവിലെ എഴുന്നേറ്റ് കിണറിൻ്റെ അവിടെ പോയിരുന്നു. അങ്ങനെ നമ്മുടെ സന്യാസിയുടെ ശിഷ്യൻ വന്നു, 101 കുടം വെള്ളം കോരി അദ്ദേഹത്തിൻ്റെ തലവഴി ഒഴിച്ചു. ശിഷ്യനൊന്ന് അനുഭവിക്കുമായിരിക്കുമേ. അങ്ങനെ തലവഴിയെ വെള്ളം കോരി ഒഴിച്ചു. ഇത്രയും കാലം കുളിക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല, ഹിമാലയ സാനുക്കളിലൊക്കെ വെള്ളം ഉണ്ടോ, അവിടെ പൊതുവെ ഭയങ്കര തണുപ്പല്ലേ, എനിക്കറിയില്ല. ബാക്കി അദ്ദേഹത്തിലൂടെ തന്നെ നമുക്ക് കേൾക്കാം. സന്യാസി വീടിന്റെ ഫ്രണ്ടിൽ വന്നു. ഇവിടെ ഒരു ഊമനും ബദിരനായ കുട്ടി ഇല്ല, അവനെ വിളിക്കാൻ പറഞ്ഞു. എന്നെപ്പോഴൊരു കുട്ടിയുണ്ടെന്ന് എന്റെ അച്ഛൻ സമ്മയോട് പറഞ്ഞിരുന്നില്ല. എന്നിട്ട് എന്നെ തലയിൽ കൈവച്ച് പറഞ്ഞു, ഇവൻ ഇതുവരെ സംസാരിച്ചില്ല എന്ന് നിങ്ങൾ സാറ് വിഷമിക്കുന്നു വേണ്ട, ഇവൻ 6 മാസത്തിനകം സംസാരിക്കും. ഇവൻ ആദ്യമായി സംസാരിക്കാൻ പോകുന്നത് എഴുതുന്ന ഒരു വസ്തുവിന്റെ പേരായിരുന്നു. ഇനി ഇതുവരെ സംസാരിച്ചില്ലാന്ന് സാർ വിഷമിക്കൊന്നും വേണ്ട, സംസാരിക്കാത്തന്റെ കടമെല്ലാം വീട്ടിൽ ഇവൻ ഇനി അങ്ങ് പ്രസംഗിച്ചോളൂ. സന്യാസി ഹിമാലയത്തിൽ പോയി, എനിക്ക് IPS എല്ലാം കിട്ടി, ഞാൻ ഹിമാലയ സാനുക്കളൊന്നും തപ്പി, സന്യാസി എങ്ങനെയൊന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല, ഹിമാലയ സാനുക്കളല്ലേ എവിടെ പോയി തപ്പാ. ഞാൻ 5 മാസം കഴിഞ്ഞപ്പോൾ സംസാരിച്ചു, ചോക്കെന്നായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞ വാക്ക്, എഴുതാൻ ഉപയോഗിക്കാം ബ്ലാക്ക് ബോർഡിൽ എഴുതുന്ന ചോക്ക്. അങ്ങനെ സംസാരശേഷി കിട്ടിയ ഞാൻ അതിനുശേഷം അതുവരെ സംസാരിക്കാൻ തന്റെ കടം വീട്ടി, ഇപ്പൊ നിങ്ങളോടും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, കടം വീട്ടിക്ക് മുന്നിലിരിക്കുകയാണ്. കാളിഭക്തനായ ഒരു സന്യാസിയുടെ ബാക്കിയാണ് നിങ്ങൾ കേൾക്കാതെ പോകാൻ പാടില്ലാത്തത്. ഈറനണിഞ്ഞുകൊണ്ട് സന്യാസിയതാ വീടിന് മുന്നിൽ വന്ന് നിൽക്കുന്നു. എന്നിട്ട് ജേക്കബ് സാറിനോട് ചോദിച്ചു, താങ്കൾക്ക് ബദിരനും മൂങ്ങനുമായ ഒരു മകനില്ലേ? ഹരിശ്രേഷ്ഠന്റെ വാക്കെടുത്തിട്ടാട്ടോ മൂങ്ങൻ എന്ന് പറഞ്ഞത്. ഇങ്ങോട്ട് വിളിക്കുക, വന്നു. ഇതുവരെ സംസാരിക്കാത്തൊരു കുട്ടി വിഷമിക്കണ്ട, ഇവൻ 6 മാസത്തിനകം സംസാരിക്കും.
ഇവൻ ആദ്യമായി സംസാരിക്കുന്നത് എഴുതുന്ന ഒരു വസ്തുവിൻ്റെ പേരായിരിക്കും. ഇത്ര കൃത്യമായിട്ട് ആര് പറയും? കോവിഡ് വന്ന് ഇത്ര പേര് രാജ്യത്ത് മരിക്കും. സന്യാസിനാണ് നമുക്ക് ചോദിക്കാറുണ്ടല്ലേ, നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലുമൊക്കെ വരുമോ, നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ആർക്കെങ്കിലുമൊക്കെ വരുമോ, നമുക്കതൊക്കെ അറിയാമായിരുന്നല്ലേ. നമുക്കെപ്പോഴും വേണ്ടപ്പെട്ടൊരു കുടുംബക്കാരൊക്കെ തന്നെയല്ലേ, എനിക്കങ്ങനെ ആരുമില്ല കേട്ടോ. അപ്പോൾ സംസാരിക്കും എന്ന് പറഞ്ഞു. ഇതുവരെ സംസാരിക്കാത്ത മുഴുവൻ കടവും വീട്ടിൽ ഇനി ഇവൻ പ്രസംഗിച്ചോളും. അതുകൊണ്ടാണ് അലക്സാണ്ടർ സാർ ഇപ്പോഴും പ്രസംഗിച്ച് നടക്കുന്നത്. അന്ന് ആ സന്യാസി അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ നമ്മൾ സഹിക്കണമായിരുന്നു. എന്തോ ഒരു വിഡിത്തങ്ങളെ നമ്മൾ സഹിക്കും. നമ്മളെ യാതനകൾ ആരും കാണുന്നില്ല. ഒരു സിനിമയിൽ സുന്ദര എന്ന് വിളിക്കുമ്പോൾ ദിലീപ് പറയുന്നുണ്ട് പേരിടുന്നവർക്ക് അങ്ങ് ഇട്ടാൽ മതി. ഇതൊക്കെ വിളിക്കുന്നവൻ്റെ മാനസികാവസ്ഥയെ ആരും കാണുന്നില്ല എന്ന് പറയുന്നത് പോലെ അയാൾ സംസാരിപ്പിച്ചിട്ട് പോയി. ഇപ്പോൾ നമ്മളല്ലേ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തെയൊക്കെ. അങ്ങനെ അന്ന് മുതൽ കടം വീട്ടി ഇന്നും അദ്ദേഹം സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. അദ്ദേഹം കറക്റ്റ് 5 മാസം കഴിഞ്ഞപ്പോൾ സംസാരിച്ചു. ചോക്ക് എന്നാണ് പറഞ്ഞത്. അമ്മ മാ ഉം പാ എളുപ്പത്തിലുള്ള അക്ഷരങ്ങളൊക്കെയാണല്ലോ സാധാരണ കുട്ടികൾ പറയാറ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ചോക്ക് തോക്ക് എന്നായിരിക്കുമോ പറഞ്ഞിരിക്കുക? അല്ല, ചോക്ക് എന്ന് തന്നെ. ബോർഡിലൊക്കെ എഴുതുന്ന, ബ്ലാക്ക് ബോർഡിലൊക്കെ എഴുതുന്ന ചോക്കേ ആദ്യമായി അലക്സാണ്ടർ സാർ പറഞ്ഞത് ചോക്ക് എന്നായിരുന്നു. ഇന്ന് നിവൃത്തിയുണ്ടെങ്കിൽ അദ്ദേഹം ചോക്ക് നോക്ക് എന്നായിരിക്കുമോ പറഞ്ഞ്. ആ എന്തോ ആവട്ടെ, എന്തായാലും സന്യാസി വര്യൻ്റെ വാക്കുകൾ തെറ്റാനിടയില്ല. കാരണം ഹിമാലയ സാരു അങ്ങനെ കാളീഭക്തനായ സന്യാസിയുടെ അനുഗ്രഹമാണ് നമ്മുടെ മുൻ ഡി ജി പി അലക്സാണ്ടർ സാറിനെ സംസാരിപ്പിച്ചത്. അതുകൊണ്ട് അദ്ദേഹം ഇന്നും സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനിടയിൽ അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹത്തിന് ഐ പി എസ് ഒക്കെ കിട്ടി. അദ്ദേഹത്തിന് ഒരാഗ്രഹം ഹിമാലയ സാനുക്കളിൽ പോയി സന്യാസിയെ കാണണം, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഒന്നും കൂടി വാങ്ങിക്കണം. അദ്ദേഹം പോയി കുറേ തപ്പി. ഹിമാലയ സാനുക്കളല്ലേ, എവിടെ കിട്ടാനാ? അദ്ദേഹം പോയി തപ്പി തടഞ്ഞ് തിരിച്ചു വന്നു, കിട്ടിയില്ല. അതിൽ അദ്ദേഹം വളരെ വിഷമിച്ചാണിരിക്കുന്നത്. ഇനിയും നോക്കൂ, റിട്ടയർഡ് ആയാൽ ഡി ജി പിമാരുടെ ബുദ്ധിയും വിവേകവും നഷ്ടപ്പെടുക. അപ്പോൾ അന്ന് അദ്ദേഹം ബധിരനും മൂകനുമായിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹം മന്ദബുദ്ധിയും കപടനുമായി മാറിയിരിക്കുന്നു. ശരിയല്ലേ? ആ അവസ്ഥയായിരുന്നു ഈ അവസ്ഥയേക്കാൾ കുറച്ചുകൂടി നല്ലത്. ഒരു ലെവലേശം വെളിവുള്ള വ്യക്തി ഇത് പറയുമോ? ഇത് കേട്ടാൽ ഇന്നത്തെ കാലത്ത് ഒരു LKG ബുദ്ധിയെങ്കിലുമുള്ള ഒരു മനുഷ്യൻ ഈ വിഡ്ഢിത്തങ്ങൾ അംഗീകരിക്കാൻ വിശ്വസിക്കാൻ തയ്യാറാകുന്നു. ഇവരൊക്കെ സമൂഹത്തിന് മുതൽക്കൂട്ടാകേണ്ടവർ. സമൂഹത്തിൽ അന്ധവിശ്വാസം വളർത്താൻ, അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ വാഴ്ത്തപ്പെട്ട അപ്പോസ്തലന്മാരായി മാറിയാൽ നമ്മൾ പ്രതികരിച്ചേ മതിയാകൂ. ഇതുവരെ ഇദ്ദേഹത്തിനെതിരെ ഒരു ശബ്ദം ഉയരാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? 3 മതക്കാരെയും ഈക്വലായി കുളിപ്പിച്ച് 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 നിർത്തലാണ് കക്ഷിയുടെ പണി. അതുകൊണ്ട് എല്ലാവരെയും വിമർശിക്കുന്ന മുസ്ലിമീങ്ങൾ പോലും മറ്റുള്ളവരെ നരകക്കാരാക്കും, ഇവരെ സ്വർഗക്കാരുമാക്കും. അങ്ങനെയുള്ള ഇവർ പോലും ഇതുവരേക്കും ഇദ്ദേഹത്തെ വിമർശിക്കാൻ തയ്യാറാകാത്തത് ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചില വാക്കുകളെ വായിന്ന് വരുന്ന വിഡിത്തങ്ങൾ ഇവർക്കും ഒരു ഗുണമാകുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതുപോലെയുള്ള ആൾക്കാർക്ക് കൂച്ചുവിലങ്ങിടാൻ ആകെ ഇവിടെ ഉള്ളത് നമ്മൾ സ്വതന്ത്ര ചിന്തകരും യുക്തിവാദികളും കുറച്ചെങ്കിലും തലയ്ക്കകത്ത് ആള് താമസമുള്ള ആൾക്കാരും മാത്രമാണ്. സംസാരിക്കാതിരുന്ന എല്ലാ ആൾക്കാരെയും ഇതുപോലെയുള്ള സന്യാസി വര്യന്മാരെ കൊണ്ട് അനുഗ്രഹിപ്പിച്ച് സംസാരിച്ചുകൂടെ? ബധിരന്മാരുടെയും മൂകരുടെയും സ്കൂളുകൾ മാത്രം എത്രയുണ്ട്? എത്ര ആൾക്കാരാണ് ചെവി കേൾക്കാത്തവരായും കണ്ണു കാണാത്തവരായും സംസാരിക്കാത്തവരായും ഭൂമിയിൽ ജനിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് ആശുപത്രികൾ? ഇവരുടെയൊക്കെ അനുഗ്രഹങ്ങൾ തന്നെ പോരെ. ഈ കാലഘട്ടത്തിലും പമ്പ് കടിയേറ്റാൽ കുരുമുളക് കടിച്ചുകൊണ്ട് കുരുമുളക് കൊടുത്തുകൊണ്ട് ചികിത്സിക്കുന്ന മുറി വൈദ്യന്മാരും, നിപ്പ വൈറസും COVID-19 ഒന്നും ഇല്ല, ബ്ലഡിനൊരു ഗ്രൂപ്പ് എന്ന് പറയുന്ന സംഭവമില്ല, ജനനമില്ല മരണമില്ല എന്ന് പറയുന്ന മോഹനൻ വൈദ്യർമാരുമൊക്കെ, അതുപോലെ ഞാൻ വാഴ്ത്തപ്പെട്ട അപ്പോസ്തലനാണെന്നും ഗുർമീത് റാം റഹീം സിംഗ് എന്ന ഒരു ദൈവദൂതനാണെന്നും ഒക്കെ പറഞ്ഞ് പ്രത്യക്ഷപ്പെട്ടു വന്നപ്പോൾ 10,000-ൽ അധികം സ്ത്രീകളെ
കൊണ്ടുകൊടുക്കാൻ അവരുടെ പുരുഷന്മാർ തയ്യാറാകുന്നു. ദേഹത്തിന് കാണിക്ക വെക്കാൻ ആ സന്യാസി ഉപയോഗിച്ചിട്ട് മാത്രം സ്വന്തം ഭാര്യയെ ഉപയോഗിക്കേണ്ടുന്ന ഒരു ഗതികേടിലേക്ക് അഭ്യസ്ത വിദ്യരായ ഒരു സമൂഹം മാറുമ്പോൾ ലജ്ജിക്കണം. നാം ലജ്ജിക്കേണ്ടിയിരിക്കുന്നു. ഇവരൊക്കെ ആരോടാണ് പ്രതികാരം ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഈ അലക്സാണ്ടർ ജേക്കബ് എന്ന് പറയുന്ന മുൻ ഡി ജി പി സാറിന് വിളിക്കാൻ ലജ്ജ തോന്നുന്നു. പേര് പറയാൻ ലജ്ജ എന്തിനാല്ലേ? ഡി ജി പി സാർ ഞാനൊന്ന് വിളിക്കുക, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വിളിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ ആമീൻ പറഞ്ഞു. അപ്പോൾ ഇത്തരം ആൾക്കാർ ഈ അബദ്ധജടിലമായ അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ എന്താണ് നമുക്ക് നമ്മുടെ സാക്ഷര കേരളത്തെക്കുറിച്ച് തോന്നുന്നത്? പലരും അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവമാണ് കാണുന്നത്. ഇന്ന ആൾ പറയുന്നതല്ലേ ശരിയായിരിക്കും. പല കാര്യങ്ങളും ഇദ്ദേഹത്തിന് ഭയങ്കരമായ അവഗാഹമുള്ളത് പോലെയാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. ഇദ്ദേഹത്തിന് എന്തോ ഭയങ്കരമായ വിജ്ഞാനം ആ വിഷയത്തിലുള്ളതുപോലെ ഇദ്ദേഹം പറയും. ആഴത്തിലിറങ്ങിച്ചെന്ന് മനുഷ്യനെ വിശ്വസിപ്പിക്കുന്ന തരത്തിൽ ഏത് വേദിയിലാണോ പോകുന്നത് ആ വേദിയെ ഇദ്ദേഹം കയ്യിലെടുക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോ, നാലാമത്തെ വയസ്സിൽ അപ്പനിൽ നിന്ന് സംഭവിച്ച ഒരു അനുഭവം എത്ര കൃത്യമായിട്ടാണ് അദ്ദേഹം ഓർത്തുവച്ചത്. അപ്പോൾ 10-25-50 വർഷങ്ങൾക്ക് ശേഷവും അദ്ദേഹം അത് ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയണമെങ്കിൽ അദ്ദേഹം നമുക്ക് നൽകുന്ന പരിജ്ഞാനം, അനുഭവേദ്യമായ ഒരു വിജ്ഞാന സമ്പത്ത് നമ്മൾ കാണാതെ പോകരുത്. ഇദ്ദേഹം ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു, സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ IPS കിട്ടിയ ആളാണ്. ഇപ്പോഴും ഞാനത് സംശയിക്കുന്നു. വീണ്ടും പറയുന്നു, ഇദ്ദേഹം ബധിരനും മൂകനുമായി തുടരുന്നതായിരുന്നു. മന്ദബുദ്ധിയും സർവോപരി വിഡ്ഢിത്തം വിളമ്പുന്ന ആളുമായി മാറുന്നതിനേക്കാൾ നല്ലത് നനി.